ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നദികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ ആണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നത്. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ മഞ്ചേശ്വരം പുഴ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി കൂടിയാണ്. നെയ്യാറാണ് തെക്കേ അറ്റത്തെ നദി എന്നത്. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്റർ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്. ഓക്കെ, 11 നദികളാണ് കേരളത്തിൽ 100 കിലോമീറ്റർ അധികം നീളമുള്ളവ. പമ്പ നദിയെ ദക്ഷിണ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. കുറ്റ്യാടിപ്പുഴയെ കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നും അറിയപ്പെടുന്നു. തൂതപ്പുഴയാണ് സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. കുന്തിപ്പുഴയാണ് സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. 17 കിലോമീറ്റർ നീളം മാത്രമേ ഈ നദിക്ക് ഉള്ളൂ. ഇനി നമുക്ക് കേരളത്തിലെ നദിയായ പെരിയാറിനെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ പെരിയാറിൻ്റെ ടോപ്പിക്ക് തുടങ്ങാം. 244 കിലോമീറ്റർ നീളമാണ് പെരിയാറിനുള്ളത്. തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിൻ്റെ പോഷക നദികളാണ് മുതിരപ്പുഴയാർ, മുല്ലയാർ, ചെറുതോണിപ്പുഴ, പെരിഞ്ചാൻ കുട്ടിയാർ, ഇടമലയാർ എന്നിവ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്നത്. ഓക്കെ, അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയും പെരിയാർ തന്നെയാണ്. ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയും ഇതുതന്നെ. കേരളത്തിലെ ജീവരേഖയാണ് പെരിയാർ. പെരിയാറിനെ ആലുവ പുഴ, കാലടിപ്പുഴ എന്നും അറിയപ്പെടുന്നു. മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ്. മുല്ലയാർ ആണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി. ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. പെരിയാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് നമ്മുടെ പെരിയാർ എന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ തന്നെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി കൂടിയാണ് പെരിയാർ. വേമ്പനാട്ട് കായലിലാണ് പെരിയാർ പതിക്കുന്നത്. മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈത ആശ്രമം, പെരിയാർ വന്യജീവി സങ്കേതം, കാലടി, ആലുവ ശിവരാത്രി മഹോത്സവം എന്നിവ പെരിയാറിൻ്റെ തീരത്താണ് നടക്കുന്നത്. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകളെക്കുറിച്ച് പറയാം. മുല്ലപ്പെരിയാർ ഡാം, ഭൂതത്താൻകെട്ട്, കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം, ഇരട്ടയാർ ഡാം, ലോവർ പെരിയാർ, ഇടമലയാർ ഡാം, ചെങ്കുളം ഡാം, ആനയിറങ്കൽ ഡാം, പൊന്മുടി ഡാം എന്നിവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നിവ രണ്ടായി പെരിയാർ വേർതിരിയുന്ന സ്ഥലമാണ് ആലുവ. AD 1341 പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായത്. കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കുന്നത്. പെരിയാറിൽ 1924, അതായത് മലയാള മാസം 1999 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.